ജോ ബൈഡൻ നരേന്ദ്രമോദി കൂടിക്കാഴ്ചയെ അമേരിക്കയിലെ മലയാളികൾ എങ്ങനെ കാണുന്നു? വിലയിരുത്തലിന് ന്യൂജേഴ്സിയിൽ നിന്ന് ഫൊക്കാന ട്രഷറർ ഡോക്ടർ സജിമോൻ ആന്റണിയൊപ്പം ചേരുകയാണ്. ശ്രീ സജിമോൻ, ജോ ബൈഡൻ മോദി കൂടിക്കാഴ്ച നടന്നിരിക്കുകയാണ്. ഒട്ടേറെ വിഷയങ്ങളിൽ അവർ ഇരുവരും ചർച്ച നടത്തിയിരുന്നു, വലിയ വിലയിരുത്തലിൽ എത്തിച്ചേർന്നിരുന്നു. എങ്ങനെയാണ് അവിടെയുള്ള മലയാളികളെ സംബന്ധിച്ച് ഈ കൂടിക്കാഴ്ച എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു? നിങ്ങളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? ഒത്തിരി പ്രത്യേകതകളോട് കൂടിയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെ വ്യാഴാഴ്ച ഇവിടെ അമേരിക്കയിൽ എത്തുകയുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2002 1000-ൽ അധികം ആൾക്കാരുടെ മരണത്തിനിടയാക്കിയ ഗുജറാത്ത് റയോട്സിന് ശേഷം 2014 ട്രാവൽ ബാനിലായിരുന്നു പ്രൈം മിനിസ്റ്റർ, അന്നത്തെ ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന നരേന്ദ്രമോദി. അതിനുശേഷം 2014 ശ്രീ മോദി നടത്തി മോദിക്ക് കിട്ടിയ അത്യുജ്വലമായ വിജയം അമേരിക്കയെ ആ പോളിസിയിൽ നിന്ന് തിരിച്ചു ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുകയും അതിനുശേഷം 2014 ശേഷം വളരെ ഊഷ്മളമായ ഒരു സ്വീകരണവും ഒരു ഒരു ഉഭയകക്ഷി ബന്ധവുമാണ് അമേരിക്കയുമായിട്ട് ശ്രീ മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2014 മുതൽ ഇന്ന് വരെ ഇത് 7-ാമത്തെ സന്ദർശനമാണ് ശ്രീ മോദിയുടെ, പ്രൈം മിനിസ്റ്റർ മോദിയുടേത്. വ്യാഴാഴ്ച വന്നു കഴിഞ്ഞതിന് ശേഷം, വ്യാഴാഴ്ച ഒന്നിന്റെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. കഴിഞ്ഞ തവണ വന്നത് യുഎസിലേക്ക് ഫ്ലൈ ചെയ്തത് അഫ്ഗാനിസ്ഥാനിന്റെ വ്യോമ അതിർത്തിയിലൂടെ ആയിരുന്നു എങ്കിൽ ഇത്തവണ വന്നത് പാകിസ്ഥാനിന്റെ മുകളിലൂടെ ആയിരുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇവിടെ ആൻഡ്രൂ ബേസിൽ, വാഷിംഗ്ടണിലുള്ള ആൻഡ്രൂ എയർഫോഴ്സ് ബേസിലാണ് മോദി വന്ന് പ്രൈം മിനിസ്റ്റർ വന്ന് ഇറങ്ങിയത്. അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ഇവിടുത്തെ ഭരണതലത്തിലുള്ള ഉന്നതരായ നേതാക്കളോടൊപ്പം ഇന്ത്യൻ ഹൈക്കമ ഇന്ത്യൻ യുഎസ് അംബാസിഡറും ഉണ്ടായിരുന്നു. വെളിയിൽ ആൻഡ്രൂ ബേസ് എയർഫോഴ്സിന്റെ ആ ഒരു എയർപോർട്ടിന് വെളിയിൽ 1000-ൽ അധികം ആൾക്കാർ ഇന്ത്യൻ വേഷങ്ങൾ ധരിച്ച് അമേരിക്കൻ പതാകയും ഇന്ത്യൻ പതാകയും പ്ലാക്കാർഡുകളും പിടിച്ചുകൊണ്ട് പ്രൈം മിനിസ്റ്റർ മോദിക്ക് വളരെ ഊഷ്മളമായ ഒരു സ്വീകരണമാണ് കിട്ടിയത്. അതോടൊപ്പം അതിനുശേഷം വ്യാഴാഴ്ച വളരെ തിരക്കിട്ട മീറ്റിങ്ങുകളോടൊപ്പം മുന്നോട്ട് പോവുകയായിരുന്നു. വ്യാഴാഴ്ച ആദ്യമായിട്ട് 5 ടോപ്പ് നോച്ച് ബിസിനസ് ലീഡേഴ്സ് സിഇഒയുമായിട്ടുള്ള ഒരു മീറ്റിങ്ങോടുകൂടി ആയിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം ഇവിടെ തുടങ്ങിയത്. അതിനുശേഷം വൈസ് പ്രസിഡന്റ് ശ്രീമതി കമല ഹാരിസുമായിട്ടുള്ള ഒരു ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ലോകം മുഴുവൻ ഒരുപോലെ ഉറ്റുനോക്കിയ ഒരു കൂടിക്കാഴ്ച ആയിരുന്നു അത്. കാരണം 2020 ആ ട്രംപുമായിട്ട് 2014 മുതൽ 2020 വരെ വളരെ ഊഷ്മളമായ ഒരു ബന്ധം അന്നത്തെ പ്രസിഡന്റ് ട്രംപുമായിട്ട് ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ മോദി ചില ആഹ്വാനങ്ങളിലൂടെ അമേരിക്കൻ ജനതയോട് അല്ലെ ഇന്ത്യക്കാരോട് പ്രസിഡന്റ് ട്രംപിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഇൻഡയറക്ട്ലി പറയുകയും ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പരാജയത്തിന് ശേഷം ചെറിയൊരു ഒരു തണുത്ത പ്രതിനിധി ആയിരുന്നു ഇൻഡോ യുഎസ് അമേരിക്കൻ ബന്ധത്തിൽ ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് ആയതോടുകൂടി ആ ഒരു ബന്ധത്തിന് വീണ്ടും ഒരു ഊഷ്മളത ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച നടന്ന ആ ഒരു കൂടിക്കാഴ്ച ഒത്തിരി ഒത്തിരി അധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. സജിമോൻ, ഒട്ടേറെ കാര്യങ്ങളിൽ ഇരുവരും ചർച്ച നടത്തിയിട്ടുണ്ട്. അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കോവിഡ് പ്രതിരോധത്തിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടതിന്റെ ആവശ്യകത, അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭീകരത, ഇത്തരം ഒട്ടേറെ വിഷയങ്ങൾ ചർച്ചയായി. ഇതിലൊക്കെ ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും അതും എത്രത്തോളമുണ്ട്? റിപ്പോർട്ട് അനുസരിച്ചിട്ട് പ്രധാനമായും 5 വിഷയങ്ങളിലാണ് ഈ 3 ദിവസങ്ങളിലുള്ള എല്ലാ ഉഭയകക്ഷി ചർച്ചകളും സമിറ്റുകളും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. 1, ഏഷ്യ പസഫിക് ഇഷ്യൂസ് ആണ്. 2-ാമത്തേത് കോവിഡ് പാൻഡമിക് ഇഷ്യൂസ് ആണ്. 3-ാമത്തേത് ക്ലൈമറ്റ് ക്രൈസിസ് ആണ്. 4-ാമത്തേത് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് രണ്ട് രാജ്യങ്ങൾക്കും തമ്മിലുള്ളത്. 5-ാമത്തേത് ഇപ്പം ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് വളരെ പ്രസക്തിയോടുകൂടി ഈ ലോകമാകമാനം വീക്ഷിക്കുന്ന ഒരു വേർഡാണ് ക്വാഡ്, US, ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ ഉഭയകക്ഷി ബന്ധം. ചൈനയെ എങ്ങനെ ഒതുക്കാം, അല്ലെങ്കിൽ ഇപ്പം അമേരിക്കയുടെ നയതന്ത്ര ബലത്തിൽ നോക്കുകയാണെങ്കിൽ ചൈന ഏഷ്യ പസഫിക് റീജിയൻ വലിയൊരു ചലഞ്ച് ആയിട്ടാണ് US കാണുന്നത്. കാരണം ചൈനയുടെ അതിപ്രസരം എല്ലാ വാണിജ്യ രംഗങ്ങളിലും പ്രതിരോധ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ചൈനയുടെ ഒരു അതിപ്രസരം ആ ഏരിയയിലുണ്ട്, ലോകമാകമാനമുണ്ട്. അതോടൊപ്പം ഇപ്പൊ റീസെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന താലിബാൻ വിഷയം, പിന്നെ 2000 വരെ പാകിസ്ഥാനുമായിട്ട് നല്ലൊരു ബന്ധം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം 9/11 ശേഷം ആ ബന്ധത്തിന് ചെറിയൊരു ഉറച്ചിൽ ഉണ്ടാവുകയും ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിന്റെ കണ്ടെത്തുകയും അമേരിക്ക പാകിസ്ഥാനിന്റെ ഇരട്ട നയം തിരിച്ചറിയുകയും ചെയ്തു. എന്നിരുന്നാലും വാണിജ്യ ബന്ധങ്ങളിൽ അഭികാമികമായ ഒരു ബന്ധം അമേരിക്കയ്ക്ക് പാകിസ്ഥാനോടുള്ള ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ തള്ളിപ്പറയാനായിട്ട് കുറെ വിഷമം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അമേരിക്കൻ ഭരണകൂടം മനസ്സിലാക്കിയിരിക്കുന്നു പാകിസ്ഥാൻ തള്ളിപ്പറയേണ്ട ആവശ്യകതയും, അതോടൊപ്പം താലിബാൻ അതായത് അഫ്ഗാനിസ്ഥാൻ ഇഷ്യൂ, ചൈന ഇഷ്യൂ, ഈ ഒരു ട്രയാംഗിളിൽ ആണ് ഈ ചർച്ചകളിൽ പലതും നടന്നിരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ഡോക്ടർ സജിമോൻ പ്രതികരിച്ചതിന്. ന്യൂജേഴ്സിയിൽ നിന്നാണ് ഫുഖാന ട്രഷർ ഡോക്ടർ സജിമോൻ നമ്മോടൊപ്പം ചേർന്നത്. ജോ ബൈഡൻ നരേന്ദ്രമോദി കൂടിക്കാഴ്ചയെ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം.